പച്ചക്കറിയിലെ രൂപങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിംഗ് രീതിയാണ് വെജിറ്റബിൾ പ്രിൻറ്റിംഗ്. ഇതിനായി നമുക്ക് ചേമ്പിൻ്റെ തണ്ട്, വാഴയുടെ കൈ, സവാള, പപ്പായ മരത്തിൻ്റെ കൈ, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ചില ഇലവർഗങ്ങൾ എന്നു തുടങ്ങി മനസ്സിന് അനുയോജ്യമായ ഡിസൈനുകൾ കിട്ടത്തക്ക രീതിയിൽ ഏത് പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് എന്തു ഡിസൈൻ കിട്ടുമെന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ചേമ്പിൻ്റെ തണ്ട് മുറിച്ചെടുത്ത ഭാഗത്ത് ഒരു ബ്രഷിൻ്റെ സഹായത്താൽ പെയിൻറ് പുരട്ടുന്നു. ഇങ്ങനെ പുരട്ടിയതിനു ശേഷം നമ്മൾ എവിടെയാണോ ഡിസൈൻ വേണ്ടത് അവിടെ പതിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേക രീതിയിലുള്ള ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രിന്റ് ഇവിടെ കിട്ടി. ഇതുപോലെ തന്നെ അടുത്തത് വാഴയുടെ കയ്യിലും ഇതുപോലെ തന്നെ നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്തു. ഇതിനെയും നമുക്ക് ഇതുപോലെ പ്രിന്റ് എടുത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ ആക്കി മാറ്റാവുന്നതാണ്. ഇപ്പോൾ മനോഹരമായ ഒരു ചിത്രമായി മാറി. ഇതുപോലെ തന്നെ സബോളയിൽ നിന്നും നമുക്ക് പ്രത്യേക തരം ഡിസൈനുകളെ കണ്ടെത്താവുന്നതാണ്. ഇത് മനോഹരമായ പൂക്കളായി മാറിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ ചില ഡിസൈനുകളുടെ ഭാഗമായിട്ട് നമുക്ക് പപ്പായയുടെ തണ്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതും മനോഹരമായ ഒരു പൂവായി മാറി. വെണ്ടയ്ക്കയും ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു പൂവായി മാറിക്കഴിഞ്ഞു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങിൽ നാരുകളില്ലാത്തതിനാൽ അത് ഒരു പേനാക്കത്തിയുടെ സഹായത്തോടെ ഡിസൈനുകളെ വരച്ചെടുത്തതിന് ശേഷം വെട്ടി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെറിയ രൂപങ്ങൾ നമുക്ക് വെട്ടിയെടുക്കാം. ഈ ഡിസൈനുകൾ വെട്ടിയെടുത്തതിനു ശേഷം പെയിന്റ് ചെയ്യുക. ചില പ്രത്യേക തരം ഇലകളും ഇങ്ങനെ ഡിസൈനുകളാക്കി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പൂർത്തീകരിച്ച ഒരു വെജിറ്റബിൾ ഡിസൈൻ.